ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തിരുന്ന കാര്യമാണ് ലൂണയുടെ പ്രൈസ്, ലൂണ ഡെഡായി പോകുന്നു എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രൊജക്റ്റിൽ ഡെഡ് ആവുമോ, അതേപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലൂണയിൽ നമുക്ക് വന്നിരിക്കുന്ന നഷ്ടം, അതുപോലുള്ള നഷ്ടങ്ങൾ ഇനി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക, കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു 4 കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഒരു പോർട്ട്ഫോളിയോ, നമ്മുടെ അടുത്ത് 1 ലക്ഷം രൂപ പോർട്ട്ഫോളിയോ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ മേജർ ഫണ്ട്, അതായത് നമ്മുടെ 60 മുതൽ 70% വരെ ഫണ്ട് നമ്മൾ ബിറ്റ്കോയിനിലും ബാക്കി വരുന്ന ഒരു 20% എതേറിയം BNB എന്നിങ്ങനെ കോയിനിലും, അതിനുശേഷം ബാക്കിയുള്ള ഓൾട്ട് കോയിൻസുകൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇതിലേക്ക് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതല്ലാതെ ഒരിക്കലും ഒരു കോയിനിലേക്ക് മുഴുവൻ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ മേജർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മേജർ ഫണ്ട് എപ്പോഴും ബിറ്റ്കോയിനിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മൾക്ക് സേഫ്റ്റി ഉണ്ടായിരിക്കുക. അതിനുശേഷം എതേറിയം, അതിനുശേഷം BNB നമുക്ക് വേണമെങ്കിൽ തുടർന്നെടുക്കാം. എപ്പോഴും നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ഒരു 3-4 കോയിനിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടും നമുക്കായിരിക്കും. എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയുടെ മേജർ ഫണ്ട് എപ്പോഴും ബിറ്റ്കോയിനിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വലിയ നഷ്ടങ്ങൾ നികത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ മേജർ സപ്പോർട്ട്, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് BTC ഏകദേശം ഒരു 1 ഡേ അതുപോലെ തന്നെ 3 ഡേ സപ്പോർട്ടിൽ വരുന്ന സമയത്ത് മാത്രം ബൈയിങ് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.